Assalamu alaikum wa rahmatullahi wa barakatuh. Bismillahir Rahmanir Rahim. Alhamdulillahi Rabbil Alameen. Wa salatu wa salamu ala rasulihi al-ameen wa ala alihi wa sahbihi ajma'in amma ba'd. Oru pareekshaye abhimukheekkan nilkkunna ee oru samayathe manas palarudeyum sangharsha bharithamaanu. Padichalum prepare cheythalum tension maarathathu kaaranathal ശരിയായി പരീക്ഷയ്ക്ക് പെർഫോം ചെയ്യാൻ കഴിയാതെ അവരുടെ മികവ് കാണിക്കാൻ കഴിയാതെ താഴോട്ട് പോകുന്ന ആളുകളുടെ അനുഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒട്ടും ഭയമില്ലാതെ എല്ലാം ലാഘവത്തോടെ കാണൽ അപകടകരമാണ്. ഇന്നത്തെ സമൂഹത്തിൽ അങ്ങനെയും കാഴ്ചകളുണ്ട്. എന്നാൽ ജീവിതത്തിലുള്ള സാഹചര്യങ്ങളെയും സന്ദർഭങ്ങളെയും നേരിടേണ്ടി വരുന്ന ഓരോ കാര്യത്തെയും ആത്മവിശ്വാസമില്ലാതെ നേരിടുന്ന ഒരു സാഹചര്യം, ഭയം മനസ്സിനെ പിടികൂടുന്ന അവസ്ഥ, അത് കൂടുതൽ നമ്മെ പരാജയത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ, നടത്തമാകട്ടെ, ഓട്ടമാകട്ടെ, നമ്മുടെ സൈക്ലിംഗ് ആകട്ടെ, ഡ്രൈവിംഗ് ആകട്ടെ, നമ്മുടെ ഉള്ളിലൊരു ഭയമുണ്ടെങ്കിൽ നമുക്കത് പെർഫെക്റ്റായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി അതൊരു കളിയാണെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ ഭയം കടന്നുകൂടിക്കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. നമ്മുടെ ലൈഫിലെ ഏതൊരു കാര്യത്തെയും, ഇപ്പോൾ നമ്മുടെ മുന്നിൽ പരീക്ഷയാണ്, ഇനി മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. ഇതിനെ ധീരതയോടെ നേരിടാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്ജഉന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ധീരനായിരുന്നു, അങ്ങേറ്റത്തെ ആത്മവിശ്വാസമുള്ളവനായിരുന്നു, അള്ളാഹിനെക്കുറിച്ച് സദ്വിചാരമുള്ളവനായിരുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുഅ്മിനുകളാണ്. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ നിർഭയത്വമുള്ളവൻ എന്നതാണ്. ഭൗതികമായിട്ടോ അതുപോലെ തന്നെ മതപരമായിട്ടോ അതുപോലെ മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന ദുസ്വാധീനങ്ങളോ ഉപദ്രവങ്ങളോ തുടങ്ങി ഒന്നിനെയും ഭയക്കേണ്ടതില്ലാത്ത വിധം ധൈര്യസമേതം ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടവനാണ് വിശ്വാസി. വിശ്വാസിക്ക് ധൈര്യം പകരുന്നത് നമ്മുടെ വിശ്വാസം തന്നെയാണ്. ഒന്നുമില്ലാത്തവരായി ഈ ഭൂമിയിൽ നമ്മൾ പിറക്കുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു വച്ചിട്ടുണ്ട്. നമ്മുടെ ജയപരാജയങ്ങളും നമ്മുടെ നേട്ടങ്ങളും നമ്മുടെ കോട്ടങ്ങളും നമ്മുടെ ഗുണങ്ങളും നമ്മുടെ ദോഷങ്ങളും എല്ലാം അറിയുന്നവനായ ഒരു സൃഷ്ടാവിൻ്റെ രേഖപ്പെടുത്തലിന് വിധേയരാണ് നമ്മളെന്ന വിശ്വാസം നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് നൽകുകയും കിട്ടിയതിൽ സംതൃപ്തി അടഞ്ഞ് മുന്നോട്ട് പോകാനും കൂടുതൽ ഉയരങ്ങളിലേക്ക് പരിശ്രമിക്കുമ്പോഴും എൻ്റെ സൃഷ്ടാവാണ് എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന ബോധ്യത്തോടെ നീങ്ങാനും നമുക്ക് സാധിക്കും. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നമുക്കുള്ള വിശ്വാസത്തിന് പുറമേ ആ വിശ്വാസത്തിൽ നിന്നുണ്ടാകേണ്ട കാര്യം, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അത് ആലോചിച്ച് ടെൻഷനടിക്കുകയും ഭയക്കുകയും കൂടുതൽ ചിന്താലോകത്തേക്ക് നമ്മൾ ആഴമേറിയ ചിന്തകൾ, ഓവർ തിങ്കിങ്ങിലേക്ക് നമ്മൾ പോയി കൂടുതൽ ടെൻഷനാകുന്നതിൽ ഒരർത്ഥവുമില്ല. നന്നായി പ്രിപ്പയർ ചെയ്യുക, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുക, പിന്നീട് നമ്മൾ അള്ളാഹുവിനെ ഏൽപ്പിക്കുക. വമൻ യതവക്കൽ അലല്ലാ ഫഹുവ ഹസ്ബു, ആർ അള്ളാഹുവിൽ തവക്കുലാക്കുന്നുവോ അവന് അള്ളാഹു മതിയെന്ന് വീട്ടിൽ നമ്മൾ പുറത്തേക്ക് പോകുമ്പോഴുള്ള പ്രാർത്ഥന ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ ലാ ഹൗല വ ലാ ഖുവത ഇല്ലാ ബില്ലാ. ഇത് റബ്ബിൽ നമ്മൾ ഏൽപ്പിക്കുകയാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നിർവഹിച്ചു തരട്ടെ എന്ന നിലക്കുള്ള റബ്ബിൽ ഏൽപ്പിക്കുകയാണ് നമ്മൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഏത് വിഷയവും നമുക്ക് എളുപ്പമാകും എന്ന ആ ഒരു ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. കൂട്ടിൽ നിന്ന് കാലത്ത് പുറത്തു പോകുന്ന പക്ഷി എവിടേക്കെന്നറിയാതെ പാറിപ്പറന്ന് തൻ്റെ ഭക്ഷണങ്ങളുടെ ഉറവിടം തേടി പിടിച്ച് കണ്ടെത്തി വീട്ടിലേക്ക് വൈകുന്നേരം മേട നിറഞ്ഞവരായിക്കൊണ്ടാണ് തിരിച്ചു വരുന്നത്. ഇതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് അള്ളാഹുവിൽ തവക്കുലാക്കി കഴിഞ്ഞാൽ ഈ പക്ഷിയുടെ മേട നടക്കുന്ന അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ പൂർത്തീകരിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടാമതായി റബ്ബിൽ നമ്മൾ തവക്കുലാക്കുക എന്നുള്ളതാണ്. മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നമ്മുടെ നല്ല ആഗ്രഹങ്ങൾ പറയുക, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുമ്പോൾ ആളുകൾ പറയാറുള്ളത് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ മാറൂല, പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ കിട്ടിക്കൊള്ളണമെന്നില്ല, പ്രാർത്ഥിക്കുന്നുണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല എന്നാണ് ചില ആളുകൾ പറയാറുള്ളത്. നമ്മൾ പറയേണ്ടത് പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്കത് ലഭിക്കും, പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ രോഗം മാറും, പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ പ്രശ്നങ്ങൾ നീങ്ങിക്കിട്ടും. ആ ഒരു ധൈര്യമാണ് പ്രാർത്ഥനയിൽ നമുക്കുണ്ടാകേണ്ടത്. കാരണം നമ്മുടെ മുന്നിലെ അനുഭവങ്ങൾ അങ്ങനെയാണ്. ഒരുപാട് കാലങ്ങളോളം രോഗമായി കിടന്ന അയ്യൂബ് നബിയുടെ പ്രാർത്ഥന അല്ല കേട്ടു. വാർദ്ധക്യത്തിന് അങ്ങേ ദശകത്തിൽ സക്കരിയ നബി മക്കൾക്ക് വേണ്ടി നടത്തിയ ഒരു കുഞ്ഞിന് വേണ്ടി നടത്തിയ പ്രാർത്ഥന അല്ല കേട്ടു.
മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് യൂനുസ് നബി നടത്തിയ പ്രാർത്ഥന അള്ളാഹു കേട്ടു. എല്ലാം കേട്ട അനുഭവങ്ങളാണ് നമുക്കുള്ളത്. തൻ്റെ സൈന്യത്തേക്കാൾ മൂന്നിരട്ടി വരുന്ന സന്നാഹത്തിന് മുന്നിൽ വിശ്വാസികൾ പകച്ചു നിൽക്കാതെ വേണ്ട പ്രിപ്പറേഷൻ എല്ലാം ചെയ്ത് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി മുത്തറസൂലുള്ള പ്രാർത്ഥിച്ചു. തൻ്റെ ഷോൾഡറിലെ തട്ടം താഴെ വീണപ്പോൾ അതെടുത്തു കൊടുത്തുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു ചോദിച്ചിട്ടുണ്ട്, നബിയെ, അള്ളാഹു സഹായം വാഗ്ദാനം ചെയ്തിട്ടില്ലേ? പിന്നെ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുന്നത് എന്നാണ്. അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലം നമ്മൾ ചരിത്രത്തിൽ വായിക്കുകയുണ്ടായി. സോ പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വെപ്പൺ, ആയുധമാണ് പ്രാർത്ഥന. അത് നമ്മൾ ഉപയോഗിക്കുക. നമ്മൾ നന്നായി പ്രിപ്പയർ ചെയ്ത് പിന്നീട് കൂടുതൽ ടെൻഷൻ അടിച്ചുകൊണ്ട് മറവിയിലേക്കും ഡിപ്രഷനിലേക്കും കാര്യങ്ങളിലേക്കും പോകാതെ റബ്ബ് സുബ്ഹാനഹു വതആലയോട് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വതആലയിൽ തവക്കുലാക്കുക, നമ്മൾ പ്രാർത്ഥിക്കുക, നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്യുന്നതോടൊപ്പമാണ് ഫലമുണ്ടാകുന്നത്, വിജയമുണ്ടാകുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മറ്റൊരു പോയിൻ്റ്, നമ്മൾ തെറ്റുകളിൽ നിന്ന് മുക്തമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. നമ്മുടെ വേണ്ടാത്ത കാഴ്ചകളും വേണ്ടാത്ത കേൾവികളും വേണ്ടാത്ത അവിഹിതമായിട്ടുള്ള നമ്മളായി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബന്ധങ്ങളും കാര്യങ്ങളുമൊക്കെ, മോശപ്പെട്ട ചില ആസ്വാദനത്തിൻ്റെ വഴികൾ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ മാറ്റി ആത്മാർത്ഥമായി റബ്ബിനെ ഭയന്ന് ജീവിക്കുന്നൊരു സാഹചര്യം നമുക്കുണ്ടെങ്കിൽ, വമയ്യത്തഖില്ല യജഅല്ലഹു മഖ്റജ വമയ്യത്തഖില്ല യജഅല്ലഹു മിൻ അംരിഹി യുസ്ര വയർസഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ആയത്തുകൾ. അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഏത് പ്രശ്നത്തിലൊരു പോംവഴി പറഞ്ഞു കൊടുക്കും. അവരുടെ കാര്യം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. അവൻ വിചാരിക്കാത്ത വഴിയിലൂടെ ഉപജീവനം കൊടുക്കും. അള്ളാഹു അങ്ങനെ സഹായിച്ച ചരിത്രങ്ങൾ നമുക്ക് കാണാം. അസ്ഹാബുൽ കഹ്ഫിൻ്റെ ചരിത്രം അതിന് ഉദാഹരണമാണ്. പ്രവാചകന്മാരുടെ ചരിത്രം അതിന് ഉദാഹരണമാണ്. മറിയമിൻ്റെ ചരിത്രം അതിന് ഉദാഹരണമാണ്. ഇന്ന് വരെ അതിന് ഉദാഹരണങ്ങൾ പറയാൻ പറ്റുന്ന അനുഭവങ്ങൾ ഒരുപാട് ആളുകൾക്കുണ്ടാകും. റബ്ബിനെ ഭയപ്പെട്ട് സൂക്ഷിച്ച് ജീവിക്കുന്ന വിശ്വസികളും മുത്തഖികളുമായ ആളുകൾക്ക് റബ്ബിൻ്റെ സഹായമുണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് നാം നമ്മെക്കുറിച്ചൊന്ന് ആലോചിക്കണം. അള്ളാഹുവിൻ്റെ സഹായവും അവൻ്റെ കൈത്താങ്ങും അവൻ്റെ പക്കൽ നിന്നുള്ള ബർക്കത്തും റഹ്മത്തുമൊക്കെ കിട്ടാൻ പറ്റിയ രൂപത്തിലാണോ എൻ്റെ കാഴ്ചയും എൻ്റെ കേൾവിയും എൻ്റെ സംസാരവും എൻ്റെ ഇടപെടലും എൻ്റെ ജീവിതവും എന്ന് നമ്മളെല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, അതിലൊരു മാറ്റം വരുത്തിയാൽ നമുക്ക് മാനസികമായിട്ട് വിശാലത കിട്ടും. പഠിക്കുന്നത് തലയിൽ കയറും. നമുക്ക് ഓർമ്മശക്തിയും ഉണ്ടാകും. പ്രവർത്തനത്തിൽ നമ്മുടെ പരീക്ഷകളിലും മറ്റുമൊക്കെ നമുക്ക് റബ്ബിൻ്റെ പക്കൽ നിന്നുള്ള സഹായം കിട്ടും, ബർക്കത്ത് കിട്ടും. മറ്റൊന്ന്, നമ്മുടെ ആരാധനയിൽ കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ആരാധനകൾ. മതത്തിൻ്റെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഒരിക്കലും നമ്മളൊരു പരീക്ഷയിൽ ജയിക്കാൻ ആ ഒരു സീസണിൽ മാത്രം ചെയ്യേണ്ട കാര്യങ്ങളല്ല ഇതൊന്നും. അങ്ങനെ ഒരു നീയത്തിൽ നമ്മൾ ചെയ്യാനും പാടില്ലാത്തതാണ് ഇതൊക്കെ. എപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണിതൊക്കെ. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്കൊരുപാട് സമാധാനമുണ്ടാകും. നമസ്കാരം നിർവഹിക്കുമ്പോൾ നമുക്ക് ഒരുപാട് റിലാക്സേഷൻ കിട്ടും. ഖുർആൻ കുറച്ച് നേരം ഓതുമ്പോൾ സമയത്തിൽ ബർക്കത്തും അതുപോലെ തന്നെ ബുദ്ധിക്ക് വികാസവും എല്ലാം മനസ്സിലാക്കാനുള്ള ശേഷിയും എല്ലാം കിട്ടും. അങ്ങനെ നമ്മൾ ചെയ്യേണ്ട ഇബാദത്തുകൾ ഏത് സമയത്തും, പരീക്ഷ കഴിഞ്ഞാലും റിസൾട്ട് വന്നാലും ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി, നമ്മുടെ ഇബാദത്താണ് നമ്മുടെ ലൈഫിൻ്റെ അൾട്ടിമേറ്റ് പർപ്പസ്. എന്തിനു വന്നു? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ. അള്ളാഹു നമ്മെ ഇങ്ങോട്ട് വിട്ടത് റബ്ബിനെ ആരാധിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ആരാധനയിൽ ഒരു കോംപ്രമൈസ് ഒരിക്കലുമില്ല. കളിയേക്കാൾ, പഠനത്തേക്കാൾ, മറ്റേതിനേക്കാളും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ലൈഫിൽ നമ്മൾ നിർവഹിക്കേണ്ട ആരാധനകളാണ്. അതുകൊണ്ട് ആ ആരാധനകൾ നമ്മൾ നിർവഹിക്കുക. പിശാചിനെ ആട്ടി ഓടിക്കാൻ വേണ്ട അദ്കാറുകൾ, രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകൾ, ഓരോ സമയത്തുമുള്ള പ്രാർത്ഥനകൾ, ഏത് സമയവും എന്തൊരു നല്ല കാര്യവും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിക്കൊണ്ട് റബ്ബിൻ്റെ നാമത്തിൻ്റെ ബർക്കത്തിനാൽ ഞാൻ ആരംഭിക്കുന്നു എന്ന പ്രാർത്ഥനയോടെ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് തുടങ്ങാൻ സാധിക്കണം. നമുക്ക് വിജയങ്ങളിലെത്തണം. പക്ഷേ ലക്ഷ്യം മാത്രം നന്നായാൽ പോരാ, അതിൻ്റെ മാർഗ്ഗങ്ങൾ കൂടെ നന്നാകണം. മോശപ്പെട്ട രീതിയിൽ നമുക്ക് നോക്കി എഴുതാൻ കഴിയുമോ? മറ്റുള്ളവരിൽ നിന്ന് അപഹരിക്കാൻ കഴിയുമോ? നമുക്ക് കയ്യിൽ ചില കുറിപ്പുകൾ കൊണ്ടുപോയി അത് പകർത്താൻ കഴിയുമോ? ഇതൊന്നുമല്ല പരിശോധന. നമ്മൾ പഠിച്ചിട്ടുണ്ടോ, അറിഞ്ഞിട്ടുണ്ടോ, മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നതാണ്. അതുകൊണ്ട് മറ്റു വഴികളിലൂടെയുള്ള കുറുക്കു വഴികൾ തേടാതെ സ്ട്രൈറ്റ് വേയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ വഴികൾ എളുപ്പമാക്കി തരും. അള്ളാഹ് ബർക്കത്തുണ്ടെന്ന് പറഞ്ഞ പ്രഭാത സമയം, അതുപോലെ തന്നെ നല്ല സമയങ്ങളെ ഉപയോഗപ്പെടുത്തി നമ്മുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. ലൈഫാണ് ഏറ്റവും വലിയ എക്സാം. ലൈഫിലെ വിജയപരാജയങ്ങൾക്കുള്ള ഗിഫ്റ്റ് സ്വർഗവും നരകവുമാണ്. ദുനിയാവിലെ പരീക്ഷകൾ നമുക്ക് വിജയിക്കണം. അതിലുപരി ജീവിതമാകുന്ന പരീക്ഷണത്തിൽ നമുക്ക് വിജയിക്കണം. അവിടെ നമുക്കൊരു ഡിമാൻഡ് മാത്രമേ ഉള്ളൂ, സ്വർഗം ലഭിക്കണം. അതിന് പറ്റിയ ജീവിതം നമ്മൾ നയിക്കുമ്പോൾ നമ്മുടെ ദുനിയാവും നമ്മുടെ പരലോകവും ഏറ്റവും സുന്ദരമാകും. സമാധാനത്തോടെ, സ്വസ്ഥതയോടെ, സന്തോഷത്തോടെ ഒരു ഹാപ്പി ലൈഫ്
നമുക്കിരുലോകത്തും കാഴ്ചവെക്കാൻ സാധിക്കും. എല്ലാവരെയും എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.